ഹലോ, എല്ലാവർക്കും കുഡൂസ് ഫോമിലേക്ക് സ്വാഗതം. ഞാൻ ബനാന ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ നോക്കിയ ചെറിയ പഴമാണ് കേട്ടോ എടുത്തേക്കണത്, കുന്നം പഴം എന്നൊക്കെ പറയും. ഈ പഴം കൊണ്ടാണ് ഞാനിന്ന് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനിതൊരു 10-15 പഴം എടുത്തിട്ടുണ്ട്. നമുക്കത് തൊലി കളഞ്ഞ് ചെറിയ പീസുകളാക്കാം. ആദ്യം ഇതുപോലെ അരിഞ്ഞെടുക്കാം എല്ലാതും. അപ്പോൾ അതെ, ഞാൻ എല്ലാതും ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിൽ നന്നായി അടച്ച് വയ്ക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഫ്രീസറിൽ വയ്ക്കണം. ഒരു 3 മണിക്കൂർ നേരെങ്കിലും ഫ്രീസറിൽ വയ്ക്കണം. അപ്പോൾ ഞാനിത് 3 മണിക്കൂറിന് ശേഷം എടുത്തപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കണില്ല, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കുക. ഞാനിവിടെ ഒരു 8 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് പഞ്ചസാര. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പം ഞാനിത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കണം. ഞാനിതിലേക്ക് 1/2 ലിറ്റർ പാലാണ് കേട്ടോ ചേർക്കണത്. ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മിക്സിയിൽ അടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ചേർക്കുന്നുണ്ട്. ഞാനിത് ചോക്ലേറ്റ് ബാർ എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ചിപ്സ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നട്ട്സ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. കപ്പരണ്ടി ഏത് വേണമെങ്കിലും ചേർക്കാം. ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓവർ മിക്സിങ് വേണ്ട. നമുക്കിത് അടച്ചു വയ്ക്കാം. നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. നമുക്കിതൊരു 8 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ വെക്കണം കേട്ടോ. അപ്പം 8 മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരം നമ്മൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കാലത്ത് എടുത്ത് വെച്ചാലും മതി. അപ്പോൾ നമുക്ക് നന്നായി സെറ്റായി കിട്ടും. ഇത് നമ്മുടെ ഐസ്ക്രീം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ അടിപൊളി ബനാന ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പിയായി കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.